ലേവ്യരുടെ പുസ്തകത്തിനായ നാലാം അധ്യായം പാപപരിഹാര ബലി. കർത്താവ് മോശയുടെ അരുളി ചെയ്ത് ഇസ്രായേൽ ജനത്തോട് പറയുക, ചെയ്യരുത് എന്ന് കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്നിനെതിരായി ആരെങ്കിലും അറിവില്ലായ്മ മൂലം പാപം ചെയ്യുന്നു എന്നിരിക്കട്ടെ, ഇങ്ങനെ പാപം ചെയ്ത് ജനങ്ങളുടെ മേൽ കുറ്റം വരുത്തി വയ്ക്കരുത്. അഭിഷിക്തനായ പുരോഹിതനാണെങ്കിൽ അവൻ ഊനമറ്റ ഒരു കാളക്കുട്ടിയെ കർത്താവിന് പാപപരിഹാര ബലിയായി സമർപ്പിക്കണം. അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ അവിടത്തെ സന്നിധിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം അതിനെ കൊല്ലണം. അഭിഷിക്ത പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറേ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. അവൻ തൻ്റെ വിരൽ രക്തത്തിൽ മുക്കി അതിൽ ഒരു ഭാഗം കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രീകോവിലിൻ്റെ തിരിശീലയുടെ മുമ്പിൽ ഏഴ് പ്രാവശ്യം തളിക്കണം. പിന്നീട് രക്തത്തിൽ കുറച്ചെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ധൂപപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. ശേഷിച്ച രക്തം സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ദഹന ബലിപീഠത്തിൽ ചൂട്ടിൽ ഒഴിക്കണം. പാപപരിഹാര ബലിക്കുള്ള കാളുകുട്ടിയുടെ ആന്തരിക അവയങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ് മുഴുവനും എടുക്കണം. അതിൻ്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. സമാധാന ബലിക്കുള്ള കാളയിൽ നിന്നെന്ന പോലെ പുരോഹിതൻ അവയെടുത്ത് ദഹന ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. എന്നാൽ കാളുകുട്ടിയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും ആന്തരിക അവയവങ്ങളും ചാണകവും കാളയും മുഴുവനും പാളയത്തിന് വെളിയിൽ ചാരമിടുന്ന വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ട് ചെന്ന് കത്തുന്ന വിറകിന്മേൽ വച്ച് ദഹിപ്പിക്കണം. ചാരമിടുന്ന സ്ഥലത്ത് തന്നെ അതിന് ദഹിപ്പിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവനും അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിനാൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കുറ്റക്കാരാകുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവായിരിക്കട്ടെ. എന്നാൽ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ പാപപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരികയും വേണം. സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വയ്ക്കണം. അതിനെ അവിടുത്തെ മുമ്പിൽ വച്ച് കൊല്ലണം. അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറേ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. അവൻ ആ രക്തത്തിൽ വിരൽ മുക്കി കർത്താവിൻ്റെ സന്നിധിയിൽ തിരിശീലയ്ക്ക് മുമ്പിൽ ഏഴ് പ്രാവശ്യം തളിക്കണം. കുറേ രക്തം എടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കി രക്തം സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ദഹന ബലിപീഠത്തിൻ്റെ ചൂട്ടിൽ ഒഴിക്കണം. അതിൻ്റെ മേധസ് മുഴുവനും എടുത്ത് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടി എന്ന പോലെ ഈ കാളക്കുട്ടിയെയും ദഹിപ്പിക്കണം. അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും. അനന്തരം കാളയെ കൂടാരത്തിനു വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം. ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. ഒരു ഭരണാധികാരി തൻ്റെ ദൈവമായ കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് അറിവില്ലായ്മ മൂലം ചെയ്ത് കുറ്റക്കാരനാകുന്നുവെന്നിരിക്കട്ടെ, അവൻ തൻ്റെ തെറ്റു മനസ്സിലാക്കുമ്പോൾ ഊന്നമറ്റ ഒരു കോലാട്ടിൻ മുട്ടനെ കർത്താവിന് ബലിയായി അർപ്പിക്കണം. അവൻ അതിൻ്റെ തലയിൽ കൈവയ്ക്കുകയും ആ കർത്താവിൻ്റെ സന്നിധിയിൽ ദഹന ബലിക്കായി മൃഗങ്ങളെ കൊല്ലുന്ന സ്ഥലത്ത് വച്ച് അതിനെ കൊല്ലുകയും വേണം. ഇത് ഒരു പാപപരിഹാര ബലിയാണ്. പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹന ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. അതിൻ്റെ മേധസ് മുഴുവനും സമാധാന ബലിക്കുള്ള മൃഗത്തിൻ്റെ മേധസ് പോലെ ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. ജനങ്ങളിൽ ആരെങ്കിലും കർത്താവ് വിലക്കിയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒന്ന് അറിവില്ലായ്മ കൊണ്ട് ചെയ്തു കുറ്റക്കാരനായിരിക്കട്ടെ എന്നിരിക്കട്ടെ, അവൻ തൻ്റെ തെറ്റു മനസ്സിലാക്കുമ്പോൾ ഊന്ന മറ്റൊരു പെൺകോലാടിനെ പാപപരിഹാരത്തിനായി സമർപ്പിക്കണം. അവൻ ബലിമൃഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കുകയും ദഹന ബലിക്കുള്ള സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം. പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹന ബലി പീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടുകയും ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയും വേണം. സമാധാന ബലിക്കുള്ള മൃഗത്തിൽ നിന്ന് മേധസ് മാറ്റിയെടുക്കുന്നത് പോലെ അതിൻ്റെ മേധസ് മുഴുവൻ എടുത്ത് പുരോഹിതൻ കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അതിനുവേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ തെറ്റു ക്ഷമിക്കപ്പെടും. പാപപരിഹാര ബലിക്കായി ചെമ്പരാട്ടിനെ കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ പെണ്ണാടായിരിക്കണം. അതിൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം ദഹന ബലിമൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വച്ച് അതിനെ പാപപരിഹാര ബലിക്കായി കൊല്ലണം. പുരോഹിതൻ അതിൻ്റെ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹന ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം.
സമാധാന പരിക്കുള്ള ആട്ടിൻകുട്ടിയിൽ നിന്ന് എന്ന പോലെ അതിൻ്റെ മേധസ് മുഴുവനും എടുക്കണം. പുരോഹിതൻ അത് കർത്താവിന് ദഹനബലിയായി ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും.